يعني ويل ولكن ويل ولكنو شافعي مذهب بن بطن ور يندو بري نور شافعي إمام يدنجل مرو كتي ورثي جار ثنمون بيل نينغالي برد جيدو غوتنا آجار انغالي ليدنجل ون يدنجل ون جيدو نينغال تلي جال جارو كتي بوك غيو مكبرة كتي بوك غيو أبدا نلا ولا كقول تغيو جارو مود غيو أدي تواف جيي غيو أدين دي أدتو بي برارتيك غيو أديل كذا كنن برد دعاء جيي غيو استغاثة نرثي غيو جيدا دي نينغال تلي كنام ولي وليان إلى يوم القيامة نينغال جزادي كولا يلا ورد أبيال قتولا شافعي إمام ما ترى لا وري إمام يدرت قتولا أبو حنيفة مالك بن أنس محمد بن إدريس الشافعي أحمد بن حنبل رحمة الله عليهم أجمعين إمامين ينقل إمامين على نور أدون بادي كنا متعلمين على ود بادي بيشود كنا مدرسين على ود بريتة الله عند الدين الله سمرشي كنا അതിൽ നിങ്ങൾ എന്ത് കടത്തി കൂട്ടാൻ ശ്രമിച്ചാലും അതിന് സാധ്യമല്ലാത്ത വിധത്തിൽ അള്ളാഹു ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കുറപ്പാണ്, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടില്ലാത്ത അനാചാരങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും തെളിവ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ശ്രമിച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين. أما بعد، بمعنى رأي صحوذر أنغلاي كرشو ماسنغل كون بنا رتيا ورو رباشنا تل نمدنا تل شافعي مذهب بنبتنو إننا وغاشا پرنے آلگل أور إدار تتل إمام شافعي بنبتنو ورلا أدن تملي تلوان قبرغل ماي بندبت ناتل ندمادن أناجار أنغل أدو وندو ഷാഫിഇ ഇമാം റഹിമഹുള്ളാ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നടപാടുന്ന ആചാരങ്ങൾ അവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തതായി ഒരു തെളിവെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിച്ചിരുന്നു. ചില ആളുകൾ അതിനൊരു മറുപടി പറഞ്ഞു. കുറച്ചുപേർ ആ മറുപടി അയച്ചു തരികയും ചെയ്തു. അത് കേട്ടു. ആ മറുപടി കേട്ടപ്പോൾ അതിനൊരു വിശദീകരണം നൽകുന്നത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ആ മറുപടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ മൂന്ന് അടിത്തറകൾ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു അതിഉ അല്ലാഹ വ അതിഉ റസൂല വ ഉലിൽ അംരി മിൻകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ, ഭരണാധികാരികൾ, അതുപോലെ പണ്ഡിതന്മാർ, അവരെ നിങ്ങൾ അനുസരിക്കുക. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും നിങ്ങൾ അതിനെ മടക്കണം. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മടക്കുക? ഖുർആനിലേക്ക് മടക്കിയാൽ മതി. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കുക? അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ ഹദറത്തിലേക്ക്, അവിടുത്തെ സന്നിധിയിൽ ചെന്ന് ചോദിക്കണം. അവിടുന്ന് വഫാത്തായതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങണം. ശരി, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് മനസ്സിലായതുപോലെ മടങ്ങലാണോ? എനിക്ക് തോന്നിയത് ഖുർആനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയത് നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയാണോ? അല്ല. ഖുർആനും സുന്നത്തും അത് അവതരിച്ച് കിട്ടിയവർ, സഹാബികൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിലൂടെ അറിയിച്ച സമൂഹം, സഹാബികൾ, മുൻഗാമികൾ, അവരെങ്ങനെ ഖുർആനും ഹദീസും മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാനമായി നൽകിയ വസീയത്തുകളിലൊന്നിൽ റബാദു ബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, فإنه من يعيش منكم بعدي فسيرى اختلافا كثيرا. എനിക്കു ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. എന്തു ചെയ്യണം? എന്താണ് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്? فعليكم بسنتي وسنة الخلفاء الراشدين المهديين. നിങ്ങൾ എൻ്റെ ചരയെ മുറുകെ പിടിക്കുക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരയെ.
وسنة الخلفاء الراشدين المهديين أدبول خلفاء الراشد قال أبو بكر الصديق عمر بن الخطاب عثمان بن عفان علي بن أبي طالب رضي الله عنهم أجمعين عبرد مارقة دنجل مرقة بريكة نبي صلى الله عليه وسلم برنو خيركم قرني خير الناس قرني جننجل لتون لتالمري عند تالمري ثم الذين يلونهم ثم الذين يلونهم പിന്നീട് അവർക്ക് ശേഷമുള്ളവർ പിന്നീട് അവർക്ക് ശേഷമുള്ളവർ എത്രയോ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ മാർഗം പിൻപറ്റണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണം സഹാബികളിലേക്കും മടക്കണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ഒരു വലിയ അടിത്തറയുണ്ട് നമ്മുടെ ദീനിൻ്റെ മാത്രം പ്രത്യേകതകളിൽ ഒന്നാണ് ഇസ്നാദ് എന്ന് അതിന് പറയും അല്ലെങ്കിൽ സനദ് എന്ന് പറയും പണ്ഡിതന്മാർ മുൻഗാമികൾ പറഞ്ഞതുപോലെ അൽ ഇസ്നാദു മിനദ്ദീൻ ഇസ്ലാം ദീനിൻ്റെ വടിയിൽപ്പെട്ടതാണ് ഇസ്നാദ് എന്നത് എന്താണ് ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ കാര്യം നമ്മുടെ കയ്യിലുള്ള ഹദീസ് അല്ലെങ്കിൽ ഒരു സഹാബിയുടെ വാക്ക് അല്ലെങ്കിൽ ഒരു മുൻഗാമിയുടെ വാക്ക് ഈ വാക്ക് അദ്ദേഹം പറഞ്ഞതാണോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള കണ്ണിയാണത് നിന്നോട് ആരാണ് ഈ വാക്ക് പറഞ്ഞത് എന്നോട് ഇന്നയാൾ പറഞ്ഞതാണ് അയാളോട് ആരാണ് ഇത് പറഞ്ഞത് അയാളോട് ഇന്നയാൾ പറഞ്ഞതാണ് അയാളോട് ആരാണ് ഇത് പറഞ്ഞത് ഇങ്ങനെ ഓരോ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ അത് അബൂ ഹുറൈറ കേട്ടു അബൂ ഹുറൈറയിൽ നിന്ന് ഇന്ന താബിഈ കേട്ടു അദ്ദേഹത്തിൽ നിന്ന് ഇന്നയാൾ കേട്ടു അദ്ദേഹത്തിൽ നിന്ന് ഇന്നയാൾ കേട്ടു ഇങ്ങനെ ഹദീസുകൾക്ക് പരമ്പരയുണ്ട് സനദ് എന്നാണ് ഇതിന് പറയുക ഇസ്നാദ് എന്നാണ് പറയുക ഈ സനദുകളില്ലാതെ ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞു അൽ ഇസ്നാദു മിനദ്ദീൻ ദീനിൻ്റെ വടിയിൽപ്പെട്ടതാണ് സനദ് എന്നത് പരമ്പര എന്നത് വലൗലൽ ഇസ്നാദ് ലഖാല മൻ ഷാ മാ ഷാ പരമ്പര എന്നത് ഇല്ലായിരുന്നെങ്കിൽ തോന്നിയവർക്ക് തോന്നിയത് പറയാമായിരുന്നു എനിക്ക് പറയാം അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേറെ ഒരാൾക്ക് നേരെ അതിന് വിപരീതമായത് പറഞ്ഞുകൊണ്ട് പറയാം അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിലാര് പറയുന്നതാണ് ശരിയെന്ന് എങ്ങനെ മനസ്സിലാക്കും സനദുകൾ അതിനുള്ള വടിയാണ് ഈ ദീനിൻ്റെ പ്രത്യേകതയാണ് സനദുകൾ ഈ സനദുകൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടുത്താൻ പറ്റില്ല ഷാഫിഈ ഇമാം പറഞ്ഞിരിക്കുന്നു ആരാ പറഞ്ഞത് ഒരു കിതാബിലുണ്ട് ആ കിതാബിൽ സനദുണ്ടോ പരമ്പരയുണ്ടോ ഏയ് പരമ്പരയൊന്നുമില്ല കിതാബിലുണ്ട് ഇതുകൊണ്ട് ഒരിക്കലും ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല സഹോദരങ്ങളെ ഏതൊരു കാര്യം കേൾക്കുമ്പോഴും ചിന്തിക്കുക ഇതിന് സനദുണ്ടോ ഇതിന് പരമ്പരയുണ്ടോ ഈ പറഞ്ഞത് വിശ്വസനീയമാണെന്ന് ഉറപ്പുവരുത്താൻ വല്ല മാർഗവുമുണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം വിശദീകരിക്കപ്പെട്ട കാര്യം തൗഹീദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പഠിപ്പിച്ച കാര്യം തൗഹീദാണ് അതിന് ഘടകവിരുദ്ധമായ ഒരു കാര്യം ഏതെങ്കിലും ഒരു സഹാബി ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇമാമ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് 100% കളവാകാനുള്ള സാധ്യത ഏറ്റവും അധികമുണ്ട് അതല്ലെങ്കിൽ അയാൾ പറഞ്ഞ ആ കാര്യം അതിലെന്തെങ്കിലും ഒരു വിശദീകരണം ഉണ്ടായിരിക്കും അള്ളാഹു ഖുർആനിൽ പറയുക അള്ളാഹു അല്ലാത്തരോട് പ്രാർത്ഥിക്കരുത് ദുആ ചെയ്യരുത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറയുക അള്ളാഹുവിൻ്റെ റസൂലെ ഇത് ഖുർആനിലുണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തരോട് ദുആ ചെയ്യുക അതുകൊണ്ട് സഹോദര എന്തൊരു കാര്യം കേൾക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എനിക്ക് മറുപടി പറഞ്ഞ ആളുകൾ ദീൻ പഠിപ്പിക്കുന്ന മുത്തഅല്ലിമീങ്ങളോ അല്ലെങ്കിൽ മുഅല്ലിമീങ്ങളോ ആണവർ എനിക്ക് അവരോട് പറയാനുള്ളത് സഹോദര ഇതൊരിക്കലും ഒരു തർക്കത്തിൻ്റെ മേഖലയല്ല നീ ഇപ്പോൾ മരിച്ചുപോയാൽ ഇപ്പോൾ നീ മരിച്ചുപോയാൽ അള്ളാഹു നിന്നോട് ചോദ്യം ചെയ്യാനിരിക്കുന്ന കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ മരണത്തിന് ശേഷം പരലോകമുണ്ട് അവിടെ രക്ഷപ്പെടാനുള്ള വടിയാണിത് ഇത് നമുക്കൊരിക്കലും ഒരു തമാശയല്ല ദീനിൻ്റെ പേരിൽ നമ്മൾ നടത്തുന്ന ഒരു മറുപടിയും ഒരു തമാശയുടെ ഭാഗമല്ല വിജയിക്കാനുള്ളതല്ല തോൽപ്പിക്കാനുള്ളതല്ല ഇത് പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യമാണ് അതുകൊണ്ട് സഹോദര നന്നായി സ്വന്തത്തോട് ചോദിക്കണം ഞാനീ പറയുന്ന കാര്യങ്ങൾ ദീനിൽ ഞാൻ ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിന് വല്ല സത്യവുമുണ്ടോ ഇത് ശരിയാണോ ഇതിനുള്ള അടിസ്ഥാനവുമുണ്ടോ നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ദീനിൻ്റെ കാര്യം സംസാരിക്കാൻ പാടുള്ളൂ ശരി ഇമാം ഷാഫിഈ റഹിമഹുള്ള നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ
വ്യാപകമായി ചെയ്തു വരുന്ന ഖബറിൻ്റെ അരികിലുള്ള ആചാരങ്ങൾ അതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അതിനുത്തരമായി അവർ പറഞ്ഞ ചില സംഭവങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം, ഒന്നാമത് പറഞ്ഞ സംഭവം മൂസൽ ഖാദിമിൻ്റെ സംഭവമാണ്. മൂസൽ ഖാദിം, മൂസൽ ഖാദിം അദ്ദേഹം ഷിയകൾ, നിങ്ങൾക്കറിയുമായിരിക്കും ഷിയാക്കൾ എന്ന് നമ്മൾ പറയുന്നവർ, റാഫിദികൾ, അവർക്ക് 12 ഇമാമുമാരുണ്ട് എന്ന വിശ്വാസമുണ്ട്. ഈ 12 ഇമാമുമാരാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഈ 12 ഇമാമുമാർക്കാണ് അധികാരം, ഇങ്ങനെ പല വിശ്വാസങ്ങൾ റാഫിദികൾക്കുണ്ട്. തനിച്ച പിഴച്ച വിശ്വാസമാണത്. ഈ 12 ഇമാമുമാരിൽ ഒരാളായി ഷിയാക്കൾ അവകാശപ്പെടുന്ന ഒരാളാണ് മൂസൽ ഖാദിം. അദ്ദേഹം നല്ല ഇബാദത്തുകൾ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. ഷിയാക്കൾ അവകാശപ്പെടുന്നത് അദ്ദേഹം ഞങ്ങളുടെ ഇമാമാണ് എന്നാൽ. അതുകൊണ്ട് തന്നെ മൂസൽ ഖാദിം അവരുടെ അരികിൽ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായതേട്ടങ്ങൾ സമർപ്പിക്കപ്പെടുന്നയാളാണ്. മൂസൽ ഖാദിമിൻ്റെ ഖബറിൻ്റെ അരികിൽ ഇമാം ഷാഫഈ പോയിരിക്കാറുണ്ട്. അതല്ലെങ്കിൽ മൂസൽ ഖാദിമിൻ്റെ ഖബർ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഇമാം ഷാഫഈ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത്. ഇത് ഈ സംഭവം കമാലുദ്ദീൻ ദമീരി അദ്ദേഹത്തിൻ്റെ ഹയാത്തുൽ ഹയവാനുൽ കുബറ, മൃഗങ്ങളെക്കുറിച്ച് മറ്റും വിവരിക്കുന്ന ഒരു പുസ്തകമാണത്. അതിലാണ് ദമീരി അദ്ദേഹം ഈ ഒരു വാക്ക് ഇമാം ഷാഫഈയുടേതായി കൊടുത്തിട്ടുള്ളത്. ഷാഫഈ ഇമാം പറഞ്ഞത്രേ, ഖബ്റു മൂസൽ ഖാദിം അത്തിരിയാഖുൽ മുജറബ് ലി ഇജാബത്തി ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് മൂസൽ ഖാദിമിൻ്റെ ഖബർ. ആരാണ് ഈ സംഭവം എടുത്തു കൊടുത്തിട്ടുള്ളത്? ദമീരിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൽ വല്ല സനദുമുണ്ടോ, എന്തെങ്കിലും ഒരു പരമ്പരയുണ്ടോ? ഒരു പരമ്പരയുമില്ല. മൂസൽ ഖാദിമിൻ്റെ ഈ ഖബറിനെക്കുറിച്ച് തിരിയാപ്പുൻ മുജറബ് എന്ന് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ പലയിടത്തും കാണാം. ഇത് ഷാഫിഈ ഇമാം പറഞ്ഞതാണ് എന്ന് ദമീരി പറഞ്ഞിട്ടുണ്ട്. ദമീരി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ്? ഹിജറ 800 മരിച്ചയാളാണ്. ഹിജറ 800 മരിച്ച ദമീരി, അദ്ദേഹവും ഷാഫിഈ ഇമാമും തമ്മിലുള്ള വിടവ് നൂറ്റാണ്ടുകളുടെ വിടവാണ്. ദമീരി പറയുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് പറയുന്നത്, ഇമാം ഷാഫിഈ പറഞ്ഞിട്ടുണ്ട് സമസ്ത എന്നാൽ അത് പിഴച്ച വിശ്വാസത്തിൻ്റെ ആളുകളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് വല്ല അടിത്തറയുമുണ്ടോ? എനിക്കും ഇമാം ഷാഫിഈക്കും ഇടയിൽ എത്ര വലിയ വിടവുണ്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സഹോദര, അൽ ഇസ്നാദു മിനൽ ദീൻ, ദീനിൻ്റെ അടിത്തറയിൽ പെട്ടതാണ് സനദുണ്ടാകുക, പരമ്പര ഉണ്ടാവുക എന്നത്. ദമീരിയും ഷാഫിഈയും തമ്മിൽ കാലങ്ങളുടെ വ്യത്യാസമുണ്ട്. ഒരു സനദുമില്ലാതെ ഷാഫിഈ ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കിതാബിൽ ഒരാൾ എന്തെങ്കിലും എടുത്തു ധരിച്ചാൽ അത് ഒരു തെളിവല്ല, പരിഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യം പോലുമല്ല. എനിക്ക് മറുപടി പറഞ്ഞയാൾ ഈ സംഭവം, മൂസൽ ഖാദിമിൻ്റെ ഈ ഖബറിനെക്കുറിച്ച് ഷാഫിഈ ഇമാം പറഞ്ഞ സംഭവം, ഷിഹാബുദ്ദീൻ അഹമ്മദ് അൽഫാസി സറൂഖ് എന്ന പേരിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഷർഹു സറൂഖ് അലാമത്തുൽ റിസാല എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സറൂഖ് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത് ദമീരിയിൽ നിന്നാണ്. ദമീരി പറഞ്ഞതായി സറൂഖ് അതേപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ കിതാബുകളിൽ ധാരാളം കിതാബുകൾ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഞാൻ പറയണ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേറെ ഒരാൾ പറയണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ പറഞ്ഞാലോ, അതിന് യാതൊരു അടിത്തറയുമില്ല. അതുപോലെ ഇമാം ഷാഫി റഹിമുള്ള അദ്ദേഹം പറഞ്ഞതായി ഒരു നിലക്ക് ഉസ്തരപ്പെടാത്ത, ഒരു സനദ് പോലും ഇല്ലാത്ത സംഭവമാണ് ഈ മൂസൽ ഖാദിമിൻ്റെ ഖബറുമായി ബന്ധപ്പെട്ട സംഭവം. രണ്ടാമത് അദ്ദേഹം എനിക്ക് മറുപടി പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന സംഭവം, ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം അബൂ ഹനീഫയുടെ ഖബർ അവിടെ പോയി ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു എന്ന സംഭവമാണ്. അദ്ദേഹം പറയുന്ന സമസ്തക്കാർ ഖബറിൻ്റെ അരികിൽ പോയി ബറക്കത്തെടുക്കാറുണ്ട്. ഇമാം ഷാഫിഈയും അത് ചെയ്തിട്ടുണ്ട്. ശരി, ഇമാം ഷാഫിഈ ഇത് ചെയ്തതായി ഏത് കിതാബിലാണുള്ളത്? അബൂ ഹനീഫ വസ്ഹാബുഹു എന്ന ഗ്രന്ഥത്തിൽ അൽ ഹുസൈൻ ഇബ്നു അലി അസ്സൈമരി അദ്ദേഹം ഈ സംഭവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. സൈമരി അഖ്ബാറു അബു ഹനീഫ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും പേരുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നുപോകാൻ സാധ്യതയുണ്ട്. സൈമരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സൈമരിയിൽ നിന്ന് ധാരാളം പേർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. സൈമരി പറഞ്ഞതായി, സൈമരിയുടെ അതേ സനദ് തന്നെ, അതേ പരമ്പര തന്നെ ഖതീബുൽ ബഗ്ദാദി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖവാരിസ്മി അദ്ദേഹത്തിൻ്റെ ജാമൽ മുസാനിദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ജമാഅ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ജമാഅയിൽ നിന്ന് സഫീരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സനദ് എല്ലാവരുടെ അരികിലുമുള്ളത് ഏതാണ്? സമീരിയുടെ സനദാണ്, സൈമരിയുടെ സനദാണ്. സൈമരി പറഞ്ഞതായി ഇവരെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്.
അപ്പോൾ സനദ് യഥാർത്ഥത്തിൽ സ്വൈമരിയിലാണ് ചെന്ന് നിൽക്കുന്നത്. സ്വൈമരി അദ്ദേഹം ഉദ്ധരിച്ച സനദാകട്ടെ, ഈ സനദ് ദുർബലമാണ്, അങ്ങേറ്റം ദുർബലമായ സനദാണ്. അതിൽ ധാരാളം റാവിമാർ ആ സനദിൽ ഷാഫിഈ ഇമാമിലേക്ക് ചേർത്തി പറയുന്ന ഈ സംഭവത്തിൽ ധാരാളം റാവിമാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണെന്ന് പോലും അറിയില്ല. അതല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, സത്യസന്ധരാണോ അല്ല കളവ് പറയുന്നവരാണോ. ഒരു സനദ് കിട്ടിയാൽ നമ്മളത് പരിശോധിക്കും, ഈ സനദിൽ ഇന്നയാൾ സത്യസന്ധനാണോ ഇന്നയാൾ കളവ് പറയുന്നയാളാണോ. ഇമാം ഷാഫിഈ അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിൽ ചെന്ന് അദ്ദേഹം തബറുക്ക് എടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സംഭവം, അത് പറയുന്ന സനദിൽ അനേകം മജാഹിലുകൾ മജഹൂലായ ആളുകളുണ്ട്. അവർ ഒന്നല്ലെങ്കിൽ അവർ ആരാണ് എന്ന് തന്നെ അറിയില്ല, അതല്ലെങ്കിൽ അവർ സത്യസന്ധരാണോ എന്ന് മനസ്സിലാക്കാനുള്ള യാതൊരു വഴിയുമില്ല. മാത്രമല്ല ഈ സംഭവം ഉദ്ധരിച്ച ചിലർ പറഞ്ഞു ഇമാം ഷാഫിഈ റഹിമഹുള്ളാ അദ്ദേഹം അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിൽ ചെന്ന് ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു എന്ന സംഭവം യഥാർത്ഥത്തിൽ ചരിത്ര വസ്തുതകളോട് യോജിക്കുന്നതല്ല. കാരണം ഇമാം ഷാഫിഈ ബഗ്ദാദിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഏതെങ്കിലും ഒരു ഖബർ ഈ രൂപത്തിൽ, അബൂ ഹനീഫയുടേതോ മറ്റാരുടെയെങ്കിലുമോ ഖബർ ഈ രൂപത്തിൽ ആദരിക്കപ്പെടുകയും ഇന്ന് സമസ്തക്കാർ ചെയ്യുന്ന പല ആചാരങ്ങളും ചെയ്യുന്ന രൂപത്തിൽ ഒരു ഖബർ ഇമാം ഷാഫിഈയുടെ കാലഘട്ടത്തിൽ ഇല്ല തന്നെ. പിന്നെ എങ്ങനെയാണ് അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിൽ ഇമാം ഷാഫിഈ ചെന്ന് ബറക്കത്തെടുത്തു എന്ന് നിങ്ങൾ പറയുക? ഈ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തബറുക്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഖബർ മൂടുകയും ഖബറിൻ്റെ അരികിൽ കെട്ടിടമുണ്ടാക്കുകയും അവിടെ നേർച്ചപ്പെട്ടി വെക്കുകയും അവിടെ നേർച്ച നടത്തുകയും അവിടെ റൂസ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി ഷാഫിഈ ഇമാമിൻ്റെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സാന്ദർഭികമായി ഞാൻ പറയട്ടെ, പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഉറൂസ് നടത്താൻ പാടില്ല എന്ന് ഷാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കൽ വിളക്ക് വെക്കാൻ പാടില്ല എന്ന് ഷാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ടോ? അന്ന് അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അന്ന് അവരുടെ കാലഘട്ടത്തിൽ ഒരാൾ വിളക്ക് വെക്കുന്നില്ല, അന്ന് അവരുടെ കാലഘട്ടത്തിൽ ഉറൂസ് ഇല്ല, അന്ന് അവരുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന നേർച്ച പരിപാടികളില്ല. പിന്നെ എങ്ങനെയാണ് അവരതിനെ എതിർക്കുക? അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കാര്യത്തെയല്ലേ അവർക്ക് തിരുത്താൻ പറ്റുക? ഇത് യഥാർത്ഥത്തിൽ വളരെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഷാഫിഈ ഇമാം എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ഷാഫിഈ ഇമാമിൻ്റെ കാലഘട്ടത്തിൽ അതില്ല. ഉദാഹരണത്തിന് നമ്മൾ ചോദിക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ യുവാക്കൾ അവർക്കിടയിൽ പ്രചരിക്കുന്ന മയക്കുമരുന്ന്, ഏതെങ്കിലും ഒരു മയക്കുമരുന്നിൻ്റെ പേരെടുത്തുകൊണ്ട് ഒരാൾ പറയാം, ഏതെങ്കിലും ഒരു ഇമാം ഈ മയക്കുമരുന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അതാ ഇമാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിലല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, മൊത്തത്തിൽ ബിദഅത്തുകൾ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന അവരുടെ അനേകം വാക്കുകളുണ്ട്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിയ ബിദഅത്തുകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരാണ് അതിനെ എതിർത്തത്. അതിനു മുൻപുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ല, അത് അവരറിഞ്ഞിട്ട് പോലുമില്ല. അവരെങ്ങനെയാണ് അതിനെ എതിർക്കുക? ഇമാം ഷാഫിഈയുടെ കാലഘട്ടത്തിൽ അബൂ ഹനീഫയുടെ ഖബർ ഈ രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥിതിയില്ല എന്ന് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. മാത്രമല്ല, അല്ല, ഇമാം ഷാഫിഈ റഹിമഹുള്ളാ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നാടുകളിൽ സഹാബിമാരുടെ ഖബറുകളുണ്ട്. എന്തിന്? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുണ്ട്, മക്കയിൽ അനേകം സഹാബിമാരുടെ ഖബറുണ്ട്. ഇവിടെ ഒന്നും പോകാതെ അബൂ ഹനീഫയുടെ ഖബറിൽ, മാത്രമല്ല ഈ സംഭവത്തിലുള്ളത് അബൂ ഹനീഫയുടെ ഖബറിൽ ചില റിവായത്തുകൾ കാണാം അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിൽ എല്ലാ ദിവസവും പോകാറുണ്ട് എന്ന്. ഈ കണ്ട സഹാബിമാരുടെ ഖബറുണ്ട്, നബിമാരുടെ ഖബറുകളുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളാ അദ്ദേഹം അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിൽ മാത്രം പോവുക? ആരാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? അബൂ ഹനീഫയാണോ അതല്ല സഹാബിയാണോ? അബൂബക്കറിന സദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, അലി ഇബ്നു അബി ത്വാലിബ്, കൂഫയിൽ അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട്, ഇങ്ങനെ സഹാബിമാരുടെ ഖബറുകളുണ്ട്. ഇതൊന്നും ഷാഫിഈ ഇമാം സന്ദർശിക്കാതെ അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിലേക്ക് മാത്രം പോയി എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇനി അടുത്ത ചോദ്യം, ഇമാം ഷാഫിഈ അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിൽ പോയി, ശരി, അബൂ ഹനീഫയുടെ ശിഷ്യന്മാരോ? അബൂ ഹനീഫയ്ക്ക് പ്രസിദ്ധരായ ശിഷ്യന്മാരുണ്ട് റഹിമഹുള്ളാ. ഉദാഹരണത്തിന് അബൂ യൂസുഫ്, അതല്ലെങ്കിൽ മുഹമ്മദ് ഇബ്നു ഹസൻ ഷൈബാനി, അതല്ലെങ്കിൽ സുഫർ ഇബ്നു ഖൈസ്, അതുമല്ലെങ്കിൽ ഹസൻ ഇബ്നു സിയാദ്. അബൂ ഹനീഫയുടെ പ്രസിദ്ധരായ അനേകം ശിഷ്യന്മാരുണ്ട്. അവരിൽ ആരെങ്കിലും അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിൽ ഇതുപോലെ പോകാറുണ്ടായിരുന്നു? അബൂ ഹനീഫയുടെ ഖബറിൻ്റെ അരികിൽ ഇമാം ഷാഫിഈ റഹിമഹുള്ളാ എല്ലാ ദിവസവും പോയി ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു എന്നത് പച്ചക്കളവാണ്, യാതൊരു അടിത്തറയുമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ സനദ് സ്ഥിരപ്പെട്ടതല്ല, അതോടൊപ്പം ചരിത്ര വസ്തുതകളോട് അത് യോജിക്കുന്നതല്ല. അത് സ്ഥിരപ്പെട്ടാൽ തന്നെ ഉത്തരം നൽകാനുള്ള അനേകം ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയാണ്. ഇതാണ്
ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം ലൈസിൻ്റെ ഖബർ സന്ദർശിക്കാനായി പോകാറുണ്ടായിരുന്നു എന്ന സംഭവമാണ്. അതുപോലെ ലൈസിൻ്റെ ഖബർ മിസറിലാണ്, ഈജിപ്തിലാണ് ഉണ്ടായിരുന്നത്. ലൈസിൻ്റെ ഖബർ സന്ദർശിക്കുകയും അതുപോലെ തന്നെ അവിടെ ഇമാം ഷാഫി ഖുർആൻ ഖത്മ് തീർത്തു എന്നും ചില കിതാബുകളിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹം അത് എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ഷംസുദ്ദീൻ ഇബ്നു അൽ ഖത്താൻ അൽ മിസ്രി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതായാണ്, അൽ ഖൗലു ബിൽ ഇഹ്സാനിൽ അമീം ഫി ഇൻതിഫാഇൽ മയ്യിത്തി ബിൽ ഖുർആൻ അദീം എന്ന കിതാബിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് മറുപടി പറഞ്ഞാൽ ആ പുസ്തകം കണ്ടിട്ടില്ല, ആ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിക്കുന്ന ഭാഗം തീർത്തും തെറ്റാണ്. ആ കിതാബിലുള്ളത് ഇങ്ങനെയാണ്, വസബത വഷ്തഹർ വതവാതറ അന്ന ഷാഫിഇയ അസ്ന അലൈഹി ഖൈറൻ മുതസായിദൻ. ലൈസ് ഇബ്നു സഅദിനെ ഇമാം ഷാഫിഇ ധാരാളമായി പുകഴ്ത്തി എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്, അതല്ലെങ്കിൽ മുതവാതറായി വന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. ഇമാം ഷാഫിഇ ലൈസിനെ അതിന് മാത്രം പുകഴ്ത്താറുണ്ടായിരുന്നു. വദക്കറ അന്നഹു കാന അഫ്ഖഹ മിൻ ഗൈരിഹി മിമ്മൻ ഹുവ മിൻ അകാബിറി സാദാത്തിൽ ഉലമ, വലിയ വലിയ പണ്ഡിതന്മാർ അവരെക്കാൾ ലൈസിന് ശ്രേഷ്ഠതയുണ്ട് എന്ന്, അല്ലെങ്കിൽ ലൈസ് കൂടുതൽ വിജ്ഞാനമുള്ളയാളാണ് എന്ന് ഷാഫിഇ ഇമാം പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് ഈ ഗ്രന്ഥകർത്താവ് അദ്ദേഹം പറയുന്നു, വഖറഅ ഇൻദഹു ഖത്മ, ലൈസിൻ്റെ ഖബറിൻ്റെ അരികിൽ ഇമാം ഷാഫിഇ ഒരു ഖത്മ തീർത്തിട്ടുണ്ട്. ഈ പറഞ്ഞ് ഖത്മ തീർത്തു എന്ന സംഭവം, ഖുർആൻ ഖത്മ തീർത്തു എന്ന സംഭവം, അതിന് പ്രത്യേകിച്ചൊരു സനദൊന്നുമില്ല. അത് ഈ ഗ്രന്ഥകാരൻ പറയുന്ന കാര്യമാണ്. ഈ ഗ്രന്ഥകാരനാകട്ടെ ഏറെ പിൽക്കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്. അങ്ങനെ ലൈസിൻ്റെ ഖബറിൻ്റെ അരികിൽ ഇമാം ഷാഫിഇ ഖുർആൻ ഓതി ഖത്മ തീർത്തു എന്ന ഈ സംഭവം, അതിന് യാതൊരു സനദുമില്ല. ഈ സംഭവം ഹനഫി പണ്ഡിതനായ ബദറുദ്ദീൻ ഉൽ ഐനി അദ്ദേഹത്തിൻ്റെ മഗാനി അൽ അഖിയാർ എന്ന കിതാബിൽ ഈ സംഭവം എടുത്തു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വയുഖാൽ ഇന്ന ഷാഫിഇ ലമ്മ ഖദിമ മിസ്ർ അത ഖബ്റഹു ഫസാറഹു വതല ഇൻദഹു ഖത്മത ഫി ലൈലത്തി സബ്ത്. ഇമാം ഷാഫിഇ ലൈസിൻ്റെ ഖബർ സന്ദർശിച്ചപ്പോൾ അവിടെ ഖുർആൻ ഖത്മ തീർത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. വയുഖാൽ, കിതാബുകൾ, അറബി ഗ്രന്ഥങ്ങൾ വായിക്കുകയും വൈജ്ഞാനികമായ വിഷയങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, യുഖാൽ എന്നത് തംറീദിൻ്റെ സീഗയാണ്. തംറീദിൻ്റെ സീഗ എന്ന് പറഞ്ഞാൽ ദുർബലമായ കാര്യങ്ങൾ ഉദ്ധരിക്കാൻ, സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പണ്ഡിതന്മാർ പ്രയോഗിക്കുന്ന രീതിയാണ് വയുഖാൽ, വഖീല, വറൂവിയ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ. ബദറുദ്ദീൻ ഉലൈനി ഈ സംഭവം കൊടുത്തിരിക്കുന്ന വറൂവിയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നു ഈ സംഭവം തവാത്തുറാണ് എന്ന്, മുതവാത്തറാണ് എന്ന്. മുതവാത്തറായ ഒരു സംഭവം എങ്ങനെയാണ് യുഖാൽ എന്ന് പറയുക? കിതാബുകൾ ഓതുന്ന മുതഅല്ലിമികൾക്ക് ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. മുതവാത്തരെന്നാൽ നിഷേധിക്കാൻ കഴിയാതെ സ്ഥിരപ്പെട്ട കാര്യമാണ്. യുഖാൽ എന്നത് ദുർബലമായ സംഭവങ്ങൾക്ക് പ്രയോഗിക്കുന്ന പദമാണ്. നിഷേധിക്കാൻ കഴിയാതെ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ബദറുദ്ദീൻ ഉലൈനി യുഖാൽ എന്ന് പറയുക, ഇങ്ങനെ പറയപ്പെടുന്നു, ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന് പറയുക? അതൊരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ ലൈസിൻ്റെ ഖബറിൻ്റെ അരികിൽ പോയി ഇമാം ഷാഫിഇ ഖുർആൻ ഖത്മ തീർത്തു എന്ന സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനൊരു സംഭവം സ്ഥിരപ്പെട്ടതായി തെളിയിക്കാൻ സാധിക്കുകയുമില്ല. അവസാനമായി ഇവർ പറഞ്ഞ തെളിവുകളിലൊന്ന്, ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ തെളിവുകളിലൊന്ന്, ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ വസ്ത്രം, ഇമാം അഹമ്മദിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഷാഫിഇ ഇമാം തബറൂക്ക് എടുത്തു എന്നതാണ്. പറയുമ്പോൾ തന്നെ എന്താ പറയുക, എത്രമാത്രം വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് എന്ന് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണിത്. അതിന് പിന്നൊരു വലിയ കഥയുണ്ട്. അൽ ഇമാം ഷാഫിഇ റഹിമഹുള്ള അദ്ദേഹം ഇമാം അഹമ്മദിനെ സ്വപ്നത്തിൽ കണ്ടു. ഇമാം അഹമ്മദിന് പിൽക്കാലഘട്ടത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു പ്രയാസത്തെക്കുറിച്ച് ഷാഫിഇ ഇമാം സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി ഇമാം ഷാഫിഇ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ റബിയയെ ഇമാം അഹമ്മദിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. റബിയ ഇമാം അഹമ്മദിനെ കണ്ടു, കാര്യം പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ, ഈ വാർത്ത കേട്ടപ്പോൾ ഇമാം ഷാഫിഇ റബിയക്ക് തൻ്റെ വസ്ത്രം കൊടുത്തു. റബിയ ഈ വസ്ത്രം ധരിച്ചു. അങ്ങനെ റബിയ തിരിച്ച് ഷാഫിഇ ഇമാമിൻ്റെ അരികിൽ വന്നെത്തി. ഷാഫിഇ ഇമാമിനോട് ഇതാ എനിക്ക് ഇമാം അഹമ്മദിൻ്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇമാം ഷാഫിഇ അദ്ദേഹം പറഞ്ഞു, റബിയ ആ വസ്ത്രം നീ എനിക്ക് തരണമെന്ന് ഞാൻ എന്നോട് പറയുന്നില്ല, പക്ഷേ ആ വസ്ത്രം നനച്ചിട്ട് അതിൻ്റെ നനവെങ്കിലും എനിക്കൊന്ന് തരണം. അങ്ങനെ റബിയ അദ്ദേഹം ഈ വസ്ത്രം നനക്കുകയും
അതിൻ്റെ നനവ് ഷാഫിഈക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ. യഥാർത്ഥത്തിൽ റബീഅ ഇമാം ഷാഫിഈയുടെ ശിഷ്യൻ റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഇമാം അസ്-സഹബി അദ്ദേഹം പറഞ്ഞതായിക്കണം, ലം യക്കുൻ സാഹിബ റഹല, റബീഅ ഒരിക്കലും യാത്ര ചെയ്യാറുണ്ടായിരുന്ന ആളെയല്ല. അദ്ദേഹം റബീഅ മിസ്റിലാണ്, ഇമാം അഹമ്മദ് ആകട്ടെ ബഗ്ദാദിലാണ്. റബീഅയുടെ ചരിത്രത്തിൽ അദ്ദേഹം യാത്രകൾ ചെയ്ത ഒരാളാണ് എന്ന കാര്യം സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ബഗ്ദാദിൽ ഇമാം അഹമ്മദ് ജീവിച്ചിരുന്നത് ബഗ്ദാദിലാണ്. ബഗ്ദാദിൽ ജീവിക്കുകയോ അവിടെ വന്നു പോവുകയോ ചെയ്ത പണ്ഡിതന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് താരീഖു ബഗ്ദാദ്, ഖതീബുൽ ബഗ്ദാദിയുടെ കിതാബാണത്. ഖതീബുൽ ബഗ്ദാദി റഹിമഹുള്ള അദ്ദേഹം താരീഖു ബഗ്ദാദിലെവിടെയും റബീഅയുടെ ചരിത്രം എടുത്തു കൊടുത്തിട്ടേയില്ല. കാരണം അദ്ദേഹം ബഗ്ദാദിൽ വന്നിട്ടില്ല. ബഗ്ദാദിൽ വരാത്ത റബീഅ എങ്ങനെയാണ് ഇമാം അഹമ്മദിൻ്റെ കുപ്പായവും കൊണ്ട് ഷാഫിഈയുടെ അടുക്കലേക്ക്, ഇമാം ഷാഫിഈയുടെ അരികിലേക്ക് പോവുക? സുബ്ഹാനല്ലാഹ്, ലഹൂല വലാക്കൂത്ത്. കെട്ടുകഥകൾ ചമക്കുമ്പോൾ ഇതിനൊരു അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലെവിടെയെങ്കിലും ഈ കള്ളത്തരങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ് എന്നതിനുള്ള തെളിവാണ് ഈ സംഭവം. റബീഅ മിസ്റിലാണ്, ഇമാം അഹമ്മദ് ബഗ്ദാദിലാണ്. റബീഅ യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് റബീഅയുടെ കയ്യിൽ ഇമാം അഹമ്മദിൻ്റെ വസ്ത്രം കിട്ടുക? എങ്ങനെയാണ് ഇമാം ഷാഫിഈ ആ വസ്ത്രമെടുത്ത് തബറൂക്ക് എടുക്കുക? അപ്പോൾ ഈ സംഭവം, ഇത് ഈ പറഞ്ഞതുപോലെ ഇബ്നു അസാക്കർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ജൗസി ഉദ്ധരിച്ചിട്ടുണ്ട്, അതുപോലെ അൽ മഖ്ദിസി അദ്ദേഹം ഇബ്നു ജൗസിയുടെ അതേ സനദോടുകൂടി അദ്ദേഹം മെഹ്നത്ത് അഹമ്മദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഇസ്നാദിൽ, ഈ പറഞ്ഞ സനദിൽ മുഹമ്മദ് ഇബ്നു ഹുസൈൻ അബു അബ്ദുറഹ്മാൻ അസ്സുലമി അദ്ദേഹമുണ്ട്. അദ്ദേഹം മുത്തഹം മുമ്പിൽ വദ സംഭവങ്ങൾ, കഥകൾ കെട്ടിച്ചമക്കാറുണ്ടായിരുന്നു എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്. സനദിലാകട്ടെ മജ്ഹൂലായ, ഇതിൻ്റെ പരമ്പരയിൽ അവസ്ഥ എന്താണെന്ന് ഉറപ്പു പറയാൻ കഴിയാത്ത റാവിമാർ അവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സനദ് സ്ഥിരപ്പെട്ടിട്ടില്ല. അതോടൊപ്പം ഈ സംഭവം, അതിലാകട്ടെ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ സന്ദർഭത്തിൽ എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം ഖബറിൻ്റെ അരികിൽ വെച്ച് ഇന്ന് നാട്ടിലെ സമസ്തക്കാർ നടത്തുന്ന അനാചാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടത്തിയിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ശരി, സമസ്തക്കാർ അവർ ഖബറിൻ്റെ അരികിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇനി ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ ഞാൻ കാണിക്കാം. ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇമാമിങ്ങൾ ചെയ്തിരുന്നു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അത് ഇമാമിങ്ങളെ ചീത്ത പറയില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീൻ ഹറാമായ കാര്യമാണ്. ഖബറിൻ്റെ അരികിൽ നടക്കുന്ന നേർച്ചയുടെ അവസ്ഥ എന്താ? നേർച്ചയിൽ നടക്കുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ്? എൻ്റെ നാട്ടിൽ നടക്കുന്ന നേർച്ചയുടെ അനുബന്ധമായി ആ നാട്ടിൽ ആ പരിസരത്തുള്ള കള്ളുഷാപ്പിലെ മദ്യവില്പന വർദ്ധിക്കാറുണ്ട്. എന്തുകൊണ്ട്? കള്ളു കുടിച്ച് മദ്യപിച്ച് നേർച്ചയുടെ ഭാഗമായി പാട്ടുപാടി കൂത്താടി അവിടെ, പിന്നെ ഈ എന്താ പറയുക, സിനിമാറ്റിക് ഡാൻസ്, ഇത് നടത്തുന്ന പരിപാടികൾ ഖബറിൻ്റെ അരികിൽ ഇത് നടക്കുന്ന സ്ഥലങ്ങളില്ലേ? ഇമാമികൾ ചെയ്തിരുന്നോ ഇത്? ഇത് ഇമാമികൾ ചെയ്തിരുന്നോ? അതുപോലെ മ്യൂസിക് വെക്കുന്നു, സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്നു. ഇമാമികൾ ചെയ്തതാണോ ഇതൊക്കെ? ഖബറിൻ്റെ അരികിൽ ഖബറിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്നു, ഇമാമികൾ ചെയ്തിട്ടുണ്ടോ? ഖബറു തവാഫ് ചെയ്യുന്നു. ഞാനിത് പറയുമ്പോൾ പലരും നിഷേധിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെ വീഡിയോയിലുള്ള തെളിവ് വീഡിയോയിൽ ഞാൻ വെക്കുന്നതാണ്. ഖബറു തവാഫ് ചെയ്യുന്നു. ഖബറിൽ കിടക്കുന്നവരോട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. Allah 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 Allah
ഇങ്ങനെ ഖബറിൻ്റെ അരികിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന എണ്ണമില്ലാത്ത ആചാരങ്ങളുണ്ട്. ഒരു ഇമാം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തത് നിങ്ങൾ സ്ഥിരപ്പെടുത്തൂ, നിങ്ങൾ തെളിയിക്കും. വെല്ലുവിളി ഇപ്പോഴും ബാക്കിയാണ്. ഏതെങ്കിലും കിതാബിൽ നിന്നുള്ള ഒരു വരിയെടുത്തത് കൊണ്ട് കാര്യമില്ല, സ്ഥിരപ്പെടുത്തണം, തെളിയിക്കണം. ദീൻ വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകാൻ പറ്റില്ല, ദീനിൽ പറയുന്നതിന് തെളിവ് വേണം. അതുകൊണ്ട് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോടും പഠിപ്പിച്ചു കൊടുക്കുന്ന മുദരിസീങ്ങളോടും പറയട്ടെ, ദീൻ അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹു സംരക്ഷിക്കുന്നതിന്. അതിൽ നിങ്ങൾ എന്ത് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാലും അതിന് സാധ്യമല്ലാത്ത വിധത്തിൽ അള്ളാഹു ഈ ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കുറപ്പാണ്, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടില്ലാത്ത അനാചാരങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും തെളിവ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ശ്രമിച്ചാൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അള്ളാഹുവിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും തൗഹീദിലും സുന്നത്തിലുമായിക്കൊണ്ട് അള്ളാഹു നാം ഏവരെയും അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം ബാരക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.